സ്റ്റീൽ പാത്രത്തിലല്ലോ വെള്ളം വെള്ളം നിറച്ചു ഇത്രയും നിറച്ചു വെക്കണം വെള്ളം ഇതാണ് വെള്ളം ഇത്രയും വിളക്കണം ഇച്ചിരി ചൂടാവട്ടെ ഇച്ചിരി തിളക്കുന്ന ചൂടാവുന്നതിന് വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഇടണം അതിൻ്റെ വെള്ളം എന്താ തിളച്ച് വരുന്നത് ഇത് നമുക്ക് ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു ക്യാരറ്റ് ഇടണം ഹാഫ് ഹാഫ് മതി ഫുള്ള് ഇടണം വേവിക്കാൻ വേണ്ടി ഇടണം പിന്നെ കരിയാപ്പല ഉണ്ടെങ്കിൽ ഉടച്ചിടണം ഉടച്ച് ഒരു ഒരു തണ്ട് കരിയാപ്പല ഇട്ടാൽ മതി ഒരു തണ്ട് കരിയാപ്പല പിന്നെ ഒരു തണ്ട് തുളസിയില അത് ഫുള്ളോടെ എടുക്കാൻ കിട്ടണം അതിൻ്റെ വേരിലൊക്കെയാണ് ന്യൂട്രിയൻസ് കൂടുതലായിട്ടുള്ളത് പിന്നെ പഴത്തൊലി പഴത്തൊലിയൊക്കെ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട് ഇത് മീനൊക്കെ കഴിച്ചാൽ നല്ല കളർ വെക്കും നമുക്ക് രണ്ട് രണ്ട് പഴത്തിൻ്റെ തൊലി എടുത്താൽ മതി കേട്ടോ ഒരാൾ ഉദ്ദേശിച്ച ഏത്തയ്ക്ക കേട്ടോ अंजुमें
ഇച്ചിരി ഉണ്ടാക്കിയോളൂ, ഇച്ചിരി ഉണ്ടാക്കിയോളൂ, ഒരാഴ്ച ഒരു മാസത്തേക്കുള്ള ഉണ്ടാക്കിയോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി ഉണ്ട്, പക്ഷെ ഒത്തിരി ഉണ്ടാക്കുന്നത് നല്ലതല്ല, ചീത്തയായി പോകും. പക്ഷെ പെട്ടെന്നൊന്നും ചീത്തയാവില്ല, എന്നാലും ഒരു മാസത്തേക്കുള്ള ഉണ്ടാക്കിയാൽ മതി. നമുക്ക് വലിയ മീനൊക്കെ ഇട്ട് കൊടുക്കാം, ഗോൾഡ് ഫിഷിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗോൾഡ് ഫിഷ് എല്ലാം ഭയങ്കര നീറ്റിയാണ്. ആദ്യമൊക്കെ ഇത് തിന്നാൻ ചിലപ്പം പാടായിരിക്കും. രണ്ടു ദിവസമൊക്കെ ഒരുമിച്ച് ചീറ്റ് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ തിന്നതിന് ശീലമായിക്കോളും. ഞങ്ങളിത് രണ്ടു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നത്. കളറിട്ട് നല്ല കളറും വെക്കും. ഗോൾഡ് ഫിഷൊക്കെ പ്രസവി പെട്ടെന്ന് അങ്ങ് മുട്ടയിടാൻ ഞങ്ങളത് ഇച്ചിരി നാളായതേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് ബ്രീഡ് ചെയ്യിപ്പിച്ച് ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും.